പ്രിയ കവയത്രി സുഗതകുമാരിക്ക് വിട സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു സിസ്റ്റർ അഭയ കൊലക്കേസ് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർ സെവിക്ക് ജീവപര്യന്തവും തടവ് ശിക്ഷ സംസ്ഥാനത്ത് ആറായിരത്തി കൂടി കോവിഡ് തൃശൂരിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് പ്രതിഫലം നൽകിയില്ലെന്ന ആക്ഷേപം കോവിഡ് ബാധിതരുടെ വീടുകളിലെത്തി സ്പെഷ്യൽ പോസ്റ്റൽ വോട്ട് ചെയ്യിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പരാതിയുമായി രംഗത്തെത്തിയത് കോർപ്പറേഷൻ മേയർ സ്ഥാനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും വ്യാഴാഴ്ച ചേരും സിപിഎം സിപിഐ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി മലയാളത്തിന്റെ പ്രിയ കവയത്രി വയസ്സായിരുന്നു കോവിഡ് ബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം കോവിഡ് ആന്തരികാവയവങ്ങളെ ബാധിച്ചു മലയാള കവിതയ്ക്ക് അതുല്യ സംഭാവനകൾ നൽകിയ ഏഴു പതിറ്റാണ്ടുകൾ നീണ്ട കാവ്യ ജീവിതത്തിനാണ് സുഗതകുമാരിയുടെ വേർപാടോടെ തിരശീലവേണത് രണ്ടായിരത്തിയാറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ഓടക്കുഴൽ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയവയും ലഭിച്ചിട്ടു പാതിരാപ്പൂക്കൾ അമ്പലമണി രാത്രിമഴ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായി പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു അയ്യങ്കാളി ഹാളിൽ ഛായാചിത്രം വെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സൌകര്യം ഒരുക്കിയിരുന്നു മലയാള കവിതയിൽ രാത്രി മഴയായി പെയ്ത കവയിത്രിയായിരുന്നു സുഗതകുമാരി മനുഷ്യനോട് മാത്രമല്ല മണ്ണിനോടും പ്രകൃതിയോടും കരുണയുള്ളവരാകണമെന്ന് കവിതയിലൂടെ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു സുഗതകുമാരി ചുറ്റുമുള്ള നിരാലംബ ജീവിതങ്ങളെ നോക്കി ഒരു സങ്കടമഴ നനഞ്ഞ ഒരു കുഞ്ഞു പെൺകുട്ടി എന്നുമുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ ഒരു തൈനടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈനടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈനടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈനടാം നല്ല നാളെയ്ക്കു വേണ്ടി സുഗതകുമാരി കവിതയായി പറഞ്ഞപ്പോൾ കേരളം അതേറ്റുചൊല്ലി കവിത മനുഷ്യ ദുഃഖങ്ങൾക്ക് മരുന്നായും പ്രകൃതിക്ക് കൈത്താങ്ങായും അനീതിക്കെതിരെ ആയുധമായും ഉപയോഗിച്ച എഴുത്തുകാരിയാണ് വിടവാങ്ങുന്നത് നിലപാടുകൾ കൊണ്ട് എക്കാലവും തലയുർത്തി നിന്ന പെൺകുരുത്തിന്റെ പ്രതീകമായി സുഗതകുമാരി ഓർമ്മിക്കപ്പെടും കൃഷ്ണാനെ അറിയില്ല എന്ന പ്രശസ്ത കവിത രാധാകൃഷ്ണ പ്രണയത്തിന്റെ സമോഹന മുഹൂർത്തങ്ങൾ നിറഞ്ഞതാണ് അക്രൂരൻ മധുരയിൽ നിന്നും കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു ഗോപികയുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന വിചാരങ്ങളുടെ രൂപമാണ് ഈ കവിതയ്ക്ക് ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപുറുത്തും നീണ്ട കുനിഞ്ഞിരുന്ന ഒരു യുവതിയാം പോലെയാണ് രാത്രിമഴയെന്ന് സുഗതകുമാരി രാത്രിമഴയെന്ന കവിതയിൽ പറയുന്നു മലയാള മലയാള കാവ്യവസന്തം തീർത്ത വിടവാങ്ങുന്നത് സാഹിത്യത്തിൽ മരണമില്ലാത്ത ഒരിടം ബാക്കി ഈ അമ്മ മക്കൾക്കായി അടിവെള്ള മഹാനിധി നാലുപാടും പരിഭ്രാന്തം നോക്കും തെങ്ങുകളെ കരിം ചായലിൽ തീ പിടിച്ചോരു ഗിരി കവയത്രി യഥാർത്ഥ പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു സുഗതകുമാരി ആറന്മുളയിലെ മഴുവേലി തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ജനനം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മാതാപിതാക്കൾ നടത്തിയ ഇടപെടലുകൾ സുഗതകുമാരിയെ സ്വാധീനിച്ചിരുന്നു പ്രകൃതി സംരക്ഷണ സമിതി രൂപീകരിച്ചപ്പോൾ സ്ഥാപക സെക്രട്ടറിയായി ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഭയ എന്ന സ്ഥാപനവും ആരംഭിച്ചു സ്നേഹമായിരുന്നു സുഗതകുമാരിയുടെ കവിതയുടെ കാതൽ പ്രകൃതിയുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത തന്റെ കവിതകളിൽ സുഗതകുമാരി ഊന്നിയൂന്നി പറഞ്ഞു പ്രകൃതി ചൂഷണത്തിനെതിരെ അവർ നിരന്തരം ശബ്ദമുയർത്തി സൈലന്റ് വാലി അട്ടപ്പാടി ആറന്മുള തുടങ്ങിയ പോരാട്ടങ്ങളിൽ അവർ മുൻനിരയിലുണ്ടായിരുന്നു വനനശീകരണത്തിനെതിരെ ശബ്ദമായും കവിതയായും സുഗതകുമാരി നിറഞ്ഞു നിന്നു കേന്ദ്ര സർക്കാരിന്റെ ആദ്യ വൃക്ഷമിത്ര പുരസ്കാരം സുഗതകുമാരിക്കായിരുന്നു മരണശേഷം തനിക്കായി പൂക്കളും റീത്തുകളും ഔദ്യോഗിക ബഹുമതിയും മതാചാരങ്ങളും ഒന്നും പാടില്ലെന്ന് കവിത്രി സുഗതകുമാരി പറഞ്ഞു വെച്ചിരുന്നു മരണശേഷം ശരീരത്തിൽ ഒരു പൂവ് പോലും വെക്കരുതെന്നും അവർ പറഞ്ഞു മരിച്ചു കിടക്കുന്നവർക്ക് പൂക്കൾ വേണ്ടെന്നും ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരികിയെന്നും അവർ പറഞ്ഞു കൾച്ചറൽ ഡെസ്ക് ടി ആ വാർത്ത കണ്ണീരോടെ അല്ലാതെ മനുഷ്യ സ്നേഹികൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഒരു പോരാളിയായിരുന്നു അവസാനം വരെ ഒരു കവി എന്നുള്ള നിലയിൽ ടീച്ചർ എല്ലാ എല്ലാ കാലത്തും അശരണരായ സ്ത്രീകളുടെയും മാത്രമല്ല അശരണരായ മനുഷ്യരുടെ പക്ഷത്താണ് ടീച്ചർ നിന്നിരുന്നത് വ്യക്തി എന്നുള്ള നിലയിൽ വലിയ സ്നേഹമാണ് ടീച്ചർ എന്നോട് പ്രകടിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെയും ഒരുപോലെ സ്നേഹിച്ച അവയെ എല്ലാം തൻ്റെ എഴുത്തിൻ്റെ വിഷയമാക്കിയ കരുണയുടെയും ദയയുടെയും ഒക്കെ വലിയ ആൾരൂപമായ ടീച്ചറുടെ വേർപാട് കേരളീയ സമൂഹത്തിന് വലിയൊരു നഷ്ടമാണ് തൻ്റെ കാവ്യ സൗഭാഗ്യം കൊണ്ട് ഓരോ മലയാളിയുടെയും മനസ്സിൽ എന്നും ഇടം നേടിയിട്ടുള്ള എന്നും ഇടമുണ്ടായിരിക്കുന്ന ഒരാളാണ് കവിത കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ അത് മാത്രമല്ല അക്ഷരം കൊണ്ട് മാത്രമല്ല ആയുസ്സുകൊണ്ടും പ്രയത്നം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും എന്നും പ്രകൃതിക്ക് വേണ്ടി മനുഷ്യനു വേണ്ടി ജീവജാലങ്ങൾക്ക് വേണ്ടി നിലനിന്ന ഒരാളാണ് ടീച്ചർ സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഫാദർ തോമസ് കോട്ടൂരിനായി ഇരട്ട ജീവപര്യന്തം സിസ്റ്റർ സെഫിക്ക ജീവപര്യന്തം ഫാദർ തോമസ് കോട്ടൂർ ആറര ലക്ഷവും സി സെഫി അഞ്ചര ലക്ഷം രൂപ വീതവും പിഴയടയ്ക്കണം അതിക്രമിച്ചു കയറിയതിന് ഫാദർ തോമസ് കോട്ടൂർ ഒരു ലക്ഷം രൂപ അധികം പിഴയടക്കണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതിയാണ് വിധി പ്രസ്താവിച്ചത് ഇരുപ്രതികളും കുറ്റക്കാരാണെന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞെന്നും ജഡ്ജി കെ സനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു കുറ്റകൃത്യം ലക്ഷ്യമിട്ട് ഫാദർ കോട്ടൂർ കോൺവെന്റിൽ അതിക്രമിച്ചു കടന്നെന്നും വ്യക്തമായതായും ചൂണ്ടിക്കാട്ടി വർഷങ്ങൾക്കു ശേഷമാണ് കേസിൽ വിധി വരുന്നത് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു

ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന തൊണ്ണൂറ്റിയെട്ട് പേർക്കും അറുപത് ആരോഗ്യപ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു അയ്യായിരത്തി മുന്നൂറ്റി നാല് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു അറുനൂറ്റി അറുപത്തിരണ്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല തൃശൂരിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് രോഗമുക്തി സമ്പർക്കത്തിലൂടെ പേർക്ക് പത്ത് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ മൂന്ന് പേർക്കും രോഗം കണ്ടെത്തി സാമ്പിളുകൾ പരിശോധിച്ചു പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല സാമ്പിളുകൾ പരിശോധിച്ചു ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇടവേള ഗുരുവാര ക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി അതേസമയം ക്ഷേത്രത്തിൽ ഭക്തരെ പ്രവേശിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന രണ്ടായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കൂ ദർശനത്തിന് വരുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ദിവസം പരമാവധി ഇരുപത്തിയഞ്ച് വിവാഹങ്ങൾ മാത്രമേ നടത്താവൂ ഒരു വിവാഹത്തിന് വധൂവരന്മാരടക്കം പന്ത്രണ്ട് പേർ മാത്രമേ പാടുകയുള്ളൂവെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി പത്ത് വയസ്സിന് താഴെയുള്ളവരെയും അറുപത് വയസ്സിന് മുകളിലുള്ളവരെയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല ക്ഷേത്ര പരിസരത്ത് വ്യാപാരം നടത്തുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് പ്രതിഫലം നൽകിയില്ലെന്ന് ആക്ഷേപം ഇതു സംബന്ധിച്ച് കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകി ഡിസംബർ ഒന്നു മുതൽ എട്ട് വരെ കോവിഡ് ബാധിതരായവരുടെ വീടുകളിൽ നേരിട്ടെത്തി സ്പെഷ്യൽ പോസ്റ്റൽ വോട്ട് ചെയ്യിക്കാനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് തെരഞ്ഞെടുപ്പ് ജോലി ചെയ്തതിന്റെ പ്രതിഫലം നൽകിയിട്ടില്ലെന്ന് പരാതി ഉയർന്നിരിക്കുന്നത് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ സ്പെഷ്യൽ പോളിംഗ് അസിസ്റ്റന്റ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെയുള്ള മൂന്നംഗ ടീമായിരുന്നു പി പി ഇ കിറ്റ് ധരിച്ച് സ്പെഷ്യൽ പോസ്റ്റൽ വോട്ട് ചെയ്യിക്കാനായി കോവിഡ് ബാധിതരുടെ സമീപം പോയിരുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാർക്കും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ പ്രതിഫലം നൽകിയിട്ടില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവധിയോ ഒഴിവു ദിനങ്ങളോ ഇല്ലാതെ ജോലി ചെയ്തവരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാർ അതേസമയം തെരഞ്ഞെടുപ്പ് ദിവസവും വോട്ടെണ്ണൽ ദിവസവും പോളിംഗ് കൗണ്ടിംഗ് ഡ്യൂട്ടി ചെയ്ത മറ്റു വകുപ്പുകളിലെ ജീവനക്കാർക്ക് അതത് ദിവസം പ്രതിഫലം നൽകിയിരുന്നു ടി ന്യൂസ് തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുന്നതിനായി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും വ്യാഴാഴ്ച ചേരും വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിന് ശേഷം മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും അതേസമയം കോൺഗ്രസ് വിമതനായി നെട്ടിശ്ശേരി ഡിവിഷനിൽ നിന്ന് ജയിച്ച എം കെ വർഗീസിന്റെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഇടത് നേതൃത്വം എം കെ വർഗീസിനെ മേയറാക്കുന്ന കാര്യവും ഇടതു മുന്നണിയിൽ സജീവമാണ് ആദ്യഘട്ടത്തിൽ തന്നെ മേയറാക്കണമോ എന്ന വിഷയത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ശനിയാഴ്ച ചേരുന്ന എൽഡിഎഫ് ജില്ലാ കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി സിപിഎം സിപിഐ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി നാട്ടാന പരിപാലന ചട്ടപ്രകാരം ക്ഷേത്രത്തിൽ ആനകളെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് സോഷ്യൽ ഫോറസ്റ്റ് കൺസർവേഷൻ ഡിവിഷൻ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി കോവിഡ് സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി മാത്രം തിടമ്പ് എഴുന്നള്ളിക്കുന്നതിന് ഒരാനയെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിക്കാം എഴുന്നള്ളിപ്പിൽ ആനയോടൊപ്പം നാമമാത്രമായ വാദ്യങ്ങളും പേരെ മാത്രമേ അനുവദിക്കാവൂ എഴുന്നള്ളിക്കുന്ന വഴിയിൽ ആനയെ നിർത്തിക്കൊടുക്കുന്നതോ മറ്റ് സ്വീകരണ പരിപാടികൾ നടത്തുന്നതോ അനുവദിക്കില്ല നാട്ടാന പരിപാലന ചട്ടപ്രകാരമുള്ള നിയന്ത്രണങ്ങളോടൊപ്പം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കാനെന്ന് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി ക്രിസ്മസ് ആഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങി കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് ക്രിസ്മസ് ആഘോഷം ദേവാലയങ്ങളിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന വിശ്വാസികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഓൺലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ വ്യാഴാഴ്ച രാത്രി നടക്കുന്ന ക്രിസ്മസ് ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത മുഖ്യകാർമികത്വം വഹിക്കും ചേർപ്പ് സിവിൽ സ്റ്റേഷനിലെ ശൌചാലയങ്ങളിൽ വെള്ളവും വെളിച്ചവും ഇല്ലാതായിട്ട് ഒരാഴ്ച പിന്നിട്ടു സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലെ ജീവനക്കാരും നാട്ടുകാരും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല ദിവസേന ആളുകൾ എത്തുന്ന സബ് രജിസ്ട്രാർ ഓഫീസും സബ് ട്രഷറിയും സപ്ലൈകോ സൂപ്പർമാർക്കറ്റും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് സെക്ഷൻ ഓഫീസ് മൈനർ ഇറിഗേഷൻ സെക്ഷൻ ഓഫീസ് ഹെഡ് സർവേയർ ഓഫീസ് സർവേ സൂപ്രണ്ട് ഓഫീസ് ഐ എച്ച് ആർ ഡി കേരള വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് ചേർപ്പ് കൃഷിഭവൻ തുടങ്ങിയവ ഉൾപ്പെടെ നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ചേർപ്പ് സിവിൽ സ്റ്റേഷനിലാണ് ഏഴോളം ശൌചാലയങ്ങളിലെ വെള്ളം നിലച്ചിട്ടും അധികൃതർ കണ്ടില്ലെന്ന ഭാവം നടിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ വന്നു പോകുന്നത് സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ടിൽ തന്നെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഏഴോളം ശൌചാലയങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോർ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ചേർപ്പ് സബ് ട്രഷറിലേക്കും സബ് രജിസ്റ്റർ ഓഫീസിലേക്കും പെൻഷൻ വാങ്ങുന്നതിനായി വൃദ്ധരായ നിരവധി ആളുകളാണ് ദിവസേന എത്തിച്ചേരുന്നത് രാവിലെ എത്തുന്ന ഇവർക്ക് തിരക്കുണ്ടെങ്കിൽ ഉച്ചയോടുകൂടിയാണ് പെൻഷൻ തുക വാങ്ങിപ്പോകാൻ കഴിയുക ശൗചാലയത്തിൽ വെള്ളമില്ലാത്തതിനാൽ പ്രായമായവരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത് ശൌചാലയം വൃത്തിഹീനമായി കിടക്കുന്നതിനാൽ സമീപത്തെ ഓഫീസുകളിലേക്ക് മനം മടുപ്പിക്കുന്ന ഗന്ധമാണ് വരുന്നത് സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ജീവനക്കാർ സമീപത്തെ ിലും മറ്റുമാണ് നിറവേറ്റുന്നത് ചേർപ്പ സിവിൽ സ്റ്റേഷനിലെ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ശോചനീയാവസ്ഥ പരിഹരിക്കാനായുള്ള നടപടികൾ അധികൃതർ ഉടൻ ആരംഭിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകനായ പ്രദീപ് വെളിയങ്കോട് പറഞ്ഞു സർക്കാരിന്റെ പതിനൊന്നോളം ഡിപ്പാർട്ട്മെന്റ് സിവിൽ സ്റ്റേഷൻ ഇവിടെ സർക്കാർ കാര്യങ്ങൾക്കായി നിരവധി സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പുരുഷന്മാരും വരുന്നുണ്ട് ഇവിടെ പൊതുജനങ്ങൾക്കായി ആറ്

ക്രിസ്മസ് ദിവസമാകുന്നതോടെ പാലിയക്കര ടോൾ പ്ലാസയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി ബുധനാഴ്ച വൈകീട്ട് അരമണിക്കൂറോളം കാത്തുകിടന്നാണ് വാഹനങ്ങൾ ടോൾപ്ലാസ കടന്നത് ടോൾപ്ലാസയുടെ ഇരുവശത്തേക്കുമായി ആമ്പല്ലൂർ വരെയും തലോർ വരെയും വാഹനങ്ങളുടെ നിര നീണ്ടു ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടു ദേശീയപാതയിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കുന്നതോടെ വലിയ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം ചാവക്കാട് രണ്ടേക്കാൾ കൂടി വിലവരുന്ന ഹാഷിഷുമായി പിടിയിലായ അകലാട് സ്വദേശി അഷ്റഫ് മൊത്ത കഞ്ചാവ് വിൽപ്പന സംഘത്തിലെ മുഖ്യ കണ്ണിയാണെന്ന് പോലീസ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലെ കഞ്ചാവ് മാഫിയയുമായി ബന്ധമുണ്ടാകാനാണ് പോലീസ് പറയുന്നത് ഡിജെ പാർട്ടികളിൽ വിതരണം നടത്താനായി ഇയാൾ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് ഹാഷിഷ് ഓയിലുമായി എത്തിയിരുന്നു പുതുവത്സര ആഘോഷങ്ങളിൽ വിതരണം ചെയ്യുവാനായാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി പോലീസ് പറയുന്നു

ഒരു ലാഭം ഉണ്ടാക്കുന്നതിനായിട്ട് പണം ഉണ്ടാക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള നീജമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് ലീഡർ കെ കരുണാകരന്റെ പത്താം ചരമവാർഷികം ആചരിച്ചു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ലീഡറുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കരുണാകരന്റെ മകളും കെ വൈസ് പ്രസിഡന്റുമായ പത്മജ വേണുഗോപാൽ സ്മരണാഞ്ജലി അർപ്പിച്ചു ഡി പ്രസിഡന്റ് എം പി വിൻസന്റ് ടി എൻ പ്രതാപൻ എം പി ഒ അബ്ദുറഹ്മാൻകുട്ടി പി എ മാധവൻ ടി വി ചന്ദ്രമോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഡി സി സി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കെ കരുണാകരന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തി നേതാക്കൾ പുഷ്പാർച്ചന നടത്തി ജില്ലയിലെ വിവിധ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളും പോഷക സംഘടനകളും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിങ്കിൾ ബെൽസ് മനോഹരവും ഈടുള്ളതുമായ ക്രിസ്മസ് ക്രിബ് നിർമ്മിച്ച് നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഈ കുടുംബനാഥൻ ഏനാമാവ് മുപ്പട്ടിത്തറയ്ക്ക് സമീപം എടക്കളത്തൂർ സൈമൺ ആണ് ക്രിസ്മസ് ക്രിബുകൾ നിർമ്മിച്ചു നൽകുന്നത് ക്രിസ്മസ് അടുത്തെത്തിയതോടെ പുൽക്കൂടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് മുപ്പട്ടിത്തറ ശ്മശാനം റോഡിലെ സ്വന്തം പലചരക്ക് കടയുടെ സമീപമുള്ള ഷെഡിലാണ് സൈമന്റെ പണിപ്പുര തേക്ക് ഇരുമുള്ള തുടങ്ങിയ മരങ്ങളാണ് പുൽക്കൂട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അഞ്ചു വർഷത്തോളമായി പുൽക്കൂട് നിർമ്മാണത്തിൽ ഇദ്ദേഹം സജീവമായുണ്ട് സ്വന്തം പലചരക്ക് കടയാണ് മുഖ്യ ഉപജീവന മാർഗമെങ്കിലും മനസ്സിന് ആനന്ദം നൽകുന്ന ജോലി ക്രിസ്മസ് ക്രിബ് നിർമ്മാണമെന്ന് സൈമൺ പറയുന്നു കഴിഞ്ഞാലോകൂട് അധികം പോയി കൊറോണ സംബന്ധിച്ച് ആവശ്യകാര്യണ്ട് കടയിലെ തിരക്ക് കഴിഞ്ഞുള്ള സമയമാണ് പുൽക്കൂട് നിർമ്മാണത്തിന് മാറ്റിവെക്കുന്നത് ഭാര്യ മിനിയും ഒപ്പം സഹായത്തിനുണ്ടാകും ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റൻപത് രൂപ വരെ ഓരോ ക്രിബ് നിർമ്മിക്കുന്നതിന് ചിലവ് വരും പുൽക്കൂടുകളുടെ വിപണിയെയും കോവിഡ് പ്രതിസന്ധി ഇത്തവണ തളർത്തിയിട്ടുണ്ട് പുൽക്കൂടുകൾക്ക് പുറമെ മരക്കുരിശുകളുടെ നിർമ്മാണവും ഇവിടെയുണ്ട് ക്രൈസ്തവരുടെ വലിയ നോമ്പിൽ മരക്കുരിശുകൾക്ക് ഏറെ ആവശ്യക്കാർ എത്താറുണ്ട് ക്രിസ്മസ് അടുക്കുന്നതോടെ ക്രിബിന് ആവശ്യക്കാർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സൈമൺ ടിസി വി ന്യൂസ് പാവർട്ടി ക്രിസ്മസിനോടനുബന്ധിച്ച് കുരുത്തോലയിലും പനയോലയിലും കയറിലും തീർത്ത നക്ഷത്രങ്ങൾ കൗതുക കാഴ്ചയാകുന്നു കുരുത്തോല അലങ്കാരത്തിൽ പ്രശസ്തനായ ചെറൂർ സ്വദേശി നവനീത് നാരായണൻകുട്ടിയാണ് കുരുത്തോല പനയോല വാഴപ്പിണ്ടി കയർ എന്നിവ കൊണ്ട് അഞ്ചടിയുള്ള മൂന്ന് നക്ഷത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് വാർത്തകൾ ഉപയോഗശൂന്യമായ കടലാസുകളിലും കാർട്ടണിലും കരവിരുതിൽ വിസ്മയ രൂപങ്ങൾ തീർത്ത തീർത്തുകാരനായ ഫിസിഷ്യൻ ശ്രദ്ധേയനാകുന്നു മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റിന്റെ ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ബി അജിത് കുമാർ ഒഴിവു സമയങ്ങളിൽ കരവിരുതിൽ മെനഞ്ഞെടുത്തത് നിരവധി മനോഹര രൂപങ്ങളാണ് കുട്ടിക്കാലം മുതലേ ചിത്രരചനയിലും സംഗീതത്തിലും അഭിനയത്തിലും ഡോക്ടർ അജിത് കുമാറിന് പ്രാവീണ്യം ഉണ്ടായിരുന്നു കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള മോഡലുകളും വിവിധ വാഹനങ്ങളും കടലാസിലുണ്ടാക്കി വർണ്ണഭംഗി പകരാനാണ് ഡോക്ടർ ഒഴിവു സമയം വിനിയോഗിക്കുന്നത് പണ്ട് മുതലേ എനിക്ക് ഹരമുള്ള ഒരു പരിപാടിയാണ് സമയം കിട്ടുമ്പോഴൊക്കെ പണ്ട് ചെയ്യുവായിരുന്നു ഇപ്പം പ്രൊഫഷണൽ ആയിട്ട് സമയം ഇല്ലാത്ത കൊറോണയൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയപ്പോൾ ആയി ടി സംസ്ഥാനത്തെ കോളേജുകൾ ജനുവരി നാലിന് തുറക്കും ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും പരമാവധി അഞ്ചു മണിക്കൂർ മാത്രം അധ്യയനം പി ജി ക്ലാസുകളും അഞ്ച് ആറ് സെമസ്റ്റർ ക്ലാസുകളും തുടങ്ങും അധ്യാപകർ തിങ്കളാഴ്ച മുതൽ കോളേജിലെത്തണം തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ എൻ ഐ എ അന്വേഷണം പുരോഗമിക്കുന്നു ജില്ലക്കാരായ ആറ് പ്രവാസികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇവരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് മെമ്മറി കാർഡുകൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു ഇവർ ഭീകരവാദ സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന സൂചനയെക്കുറിച്ചും അന്വേഷിക്കുന്നു ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ മാർച്ച് നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പത്ത് കോടി രൂപ ദേവസ്വം തിരിച്ചു നൽകണമെന്നുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ദേവസ്വം തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്രതിഷേധ ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി ശശി ആനക്കൂട്ടിൽ സുനിൽ വടക്കേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും കോടതി ചിലവുകൾ ദേവസ്വം വഹിക്കരുത് എന്നും ആവശ്യപ്പെട്ട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് നിവേദനവും നൽകി ഹൈക്കോടതി ഹൈക്കോടതി വിധിയനുസരിച്ച് കോടി രൂപ ഗുരുവായൂർ ദേവസ്വം ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കാൻ ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസ് തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ആവശ്യപ്പെട്ടു ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാനുള്ള ബോർഡ് ഭരണസമിതിയുടെ തീരുമാനം ഭക്തജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ചട്ടം ലംഘിച്ചാണ് ദേവസ്വം ഫണ്ടിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് കോടി രൂപ കൈമാറിയത് ഹൈക്കോടതി വിധി നടപ്പാക്കാത്ത പക്ഷം ഭക്തജനങ്ങളെ സംഘടിപ്പിച്ച് ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും നാഗേഷ് അറിയിച്ചു ചീരക്കുഴി റെഗുലേറ്ററിന്റെ കനാൽ ഷട്ടറുകൾ തുറന്ന് കർഷകർക്ക് വെള്ളം വിട്ടു നൽകിയെങ്കിലും പല കൃഷിസ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിയിട്ടില്ല രണ്ടു ദിവസം മുൻപാണ് ചീരക്കുഴിയിൽ നിന്നും കനാൽ മാർഗം വെള്ളം തുറന്നുവിട്ടത് എന്നാൽ പലയിടങ്ങളിലും കനാലിൽ വെള്ളം എത്തിയെങ്കിലും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറാത്ത അവസ്ഥയാണ് കൃഷി നശിച്ചു പോകാതിരിക്കാൻ പാടശേഖരങ്ങളിൽ വെള്ളം നിർത്തുന്നതിനായി സമീപത്തെ കുളങ്ങളിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താണ് കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കുന്നത് കനാലിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്താൻ രണ്ട് ദിവസമെങ്കിലും ആകുമെന്നാണ് കർഷകർ പറയുന്നത് കനാലിന്റെ സമീപമുള്ള പാടശേഖരങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം എത്തിയിട്ടുണ്ട് തൊഴുപാടം പ്രദേശത്തെ കൃഷിയിടങ്ങളിലെല്ലാം വിള്ളൽ വന്നിട്ടുണ്ട് വെള്ളം എത്തിയില്ലെങ്കിൽ നട്ടിരിക്കുന്ന ഞാറിന് കതിര് വരുമോ എന്ന കാര്യത്തിൽ കർഷകർക്ക് ആശങ്കയുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ തങ്ങളുടെ കൃഷി ഉപയോഗമില്ലാതെ കിടക്കുമെന്നാണ് പറയുന്നത് ഡാമിലെ കനാൽ ഷട്ടറുകളിൽ രണ്ടെണ്ണം തൊണ്ണൂറ് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരുന്നത് ദൂരപ്രദേശങ്ങളിലേക്ക് അതിവേഗത്തിൽ വെള്ളം എത്തിക്കുന്നതിനായി പരമാവധി വെള്ളം കനാലിലൂടെ തുറന്നുവിട്ടിരുന്നു ഡാമിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂട്ടുന്നതിനായി മംഗലം ഡാമിൽ നിന്നുള്ള ജലവും ചീരക്കുഴിയിലേക്ക് എത്തിച്ചിരുന്നു പ്രദേശത്തെ കർഷകർ കനാലിലെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കനാലിൽ നിന്നും കൃഷിയിടത്തിന് നടുവിലുള്ള തോട്ടിലേക്ക് വെള്ളം എത്തിച്ച് അതിൽ നിന്നുമാണ് പാടശേഖരങ്ങളിലേക്ക് വെള്ളം വിടുന്നത് താൽക്കാലികമായി കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിനായി തോട്ടിൽ ചെറിയ തോതിൽ ഒഴുകുന്ന വെള്ളമാണ് കൃഷിയിടങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടി ഈ ഭാഗത്തെ നെൽകൃഷി ഉണക്കു ഭീഷണി നേരിടുന്ന അവസ്ഥയിലാണ് ടി സി വി ന്യൂസ് ചെലക്കര സാറാ ജോസഫിന്റെ മരുമകൻ പി കെ ശ്രീനിവാസന്റെ അക്കൌണ്ടിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു രൂപയാണ് അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് കനറ ബാങ്കിലെ കറണ്ട് അക്കൌണ്ടിലെ വിവരങ്ങൾ ചോർത്തിയാണ് തട്ടിപ്പ് നടത്തിയത് ശ്രീനിവാസന്റെ ആധാർ കാർഡിൽ ഫോട്ടോ മാറ്റിയ ശേഷം തട്ടിപ്പുകാർ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് എടുക്കുകയായിരുന്നു ഇതിലേക്ക് തട്ടിപ്പ് നടത്തിയത് പ്രിയ കവയത്രി സുഗതകുമാരിക്ക് വിട സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു സിസ്റ്റർ അഭയ കൊലക്കേസ് പ്രതികളായ ഫാദർ തോമസ് പോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർ ജീവപര്യന്തം കൂടി സെഫിക്കര്യന്തം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് പ്രതിഫലം നൽകിയില്ലെന്ന് ആക്ഷേപം കോവിഡ് ബാധിതരുടെ വീടുകളിലെത്തി സ്പെഷ്യൽ പോസ്റ്റിൽ വോട്ട് ചെയ്യിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പരാതിയുമായി രംഗത്തെത്തിയത് കോർപ്പറേഷൻ മേയർ സ്ഥാനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും വ്യാഴാഴ്ച ചേരും സിപിഎം സിപിഐ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി